ആയിരക്കണക്കിന് വർഷത്തിനു മുന്നേ മരിച്ച മോശയിനെയും മരണം കാണാതെ കാണാതെടുക്കപ്പെട്ട ഏലിയാവിനെയും എന്തിനാണ് യേശു കണ്ടത് യേശുവിന്റെ മലയിലെ രൂപാന്തരം വളരെ പ്രാധാന്യമുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രത്യേക നിമിഷങ്ങളിൽ ഒന്നാണ് യേശുവിന്റെ രൂപാന്തരം ഒരു രക്ഷയില്ലാത്ത സംഭവമാണത് യേശു മനുഷ്യനായി ഇരിക്കുമ്പോൾ തന്നെ രൂപാന്തരപ്പെട്ട രൂപമായി മാറുന്നത് ഈ സംഭവം യേശുവിന്റെ ദൈവിക സ്വഭാവത്തെ കാണിക്കുന്നു ശിഷ്യന്മാരിൽ എന്നേക്കും മാറാത്ത അല്ലെങ്കിൽ മറയാത്ത സംഭവമായി മാറി അതുമാത്രമല്ല അന്ന് വരെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ തിയോളജി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ഈ സംഭവം ആ സംഭവകഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് യേശു ശിഷ്യന്മാരും ഗലിലെ കടലിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ള ഫിലിപ്പയിലെ സിസേറിയയിൽ പോയി റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്തസ് സീസറിന് കൊടുത്തിരുന്ന ക്ഷേത്രത്തിന് പേരുകേട്ട സ്ഥലമാണിത് ഒരു സുപ്രധാന നിമിഷത്തിന്റെ പശ്ചാത്തലമായി ആ സ്ഥലം മാറി തന്റെ ശിഷ്യന്മാർ തന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എന്നറിയാൻ യേശു അവരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഓരോ ആൾക്കാർ പറയുന്ന പല പല അഭിപ്രായങ്ങൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു കുറച്ചുപേർ നിന്നെ യോഹനാൻ സ്നാപകൻ എന്ന് പറയുന്നു കുറച്ചുപേർ നീ എലിയ പ്രവാചകനാണെന്ന് പറയുന്നു വേറെ ചിലർ നീ ഇരമയ പ്രവാചകനാണെന്ന് പറയുന്നു കുറച്ചുപേർ നീ പ്രവാചകന്മാരിൽ ഒരാളാണ് എന്ന് പറയുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ യേശു അടുത്ത ചോദ്യം ശിഷ്യന്മാരോട് ചോദിച്ചു എന്നെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചു പെട്ടെന്ന് ദൈവിക പ്രചോദനം ഉണ്ടായിട്ട് സൈമൺ പത്രോസിങ്ങിന് പറഞ്ഞു നീയാണ് മഷിഹ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ഈ വെളിപ്പാട് പിതാമായ ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണെന്ന് യേശു തന്നെ അവിടെ അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാം ഈ കല്ലിൽ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു പറഞ്ഞു ഈ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയാൻ ഒരു കാരണമായി യേശു തനിക്ക് വരാൻ പോകുന്ന സംഭവങ്ങൾ അവരോട് പറയാൻ തുടങ്ങി വലിയ കഷ്ടങ്ങളും മരണവും പുനരുദ്ധാനവും ഉൾപ്പെടുന്ന ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ യേശുലമിലേക്ക് പോകണമെന്നും പോയി അവിടെ മത നേതാക്കളുടെ കൈകളാൽ കഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെടിനേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ വെളിപ്പാട് സുവിശേഷത്തിന്റെ മൂലക്കല്ലാണ് യേശു മരുഭൂമിയിലേക്ക് വന്നതിന്റെ ദൗത്യത്തിന്റെ സാരാംശം അതുകഴിഞ്ഞ് ആറ് ദിവസത്തിനു ശേഷം യേശു പത്രോസിനെയും യോഹനാനെയും യാക്കോബിനെയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പ്രകൃത്യാതീതമായ ഒരു സംഭവം നടക്കുന്നു യേശുവിന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി അവന്റെ വസ്ത്രം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വെളിച്ചം പോലെ വെളുത്തതായി മാറി രൂപാന്തരം എന്നറിയപ്പെടുന്ന ഈ നിമിഷം മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത് അവന്റെ വരാനിരിക്കുന്ന രാജ്യത്തെ അത് മുൻകൂട്ടി കാണിക്കുന്നു യേശു ഈ രൂപാന്തരപ്പെട്ട് നിക്കുന്ന സമയത്ത് പഴയ നിയമത്തിലെ രണ്ട് പ്രധാന വ്യക്തികൾ മോശയും ഏലിയാവും വന്നു അവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു മോശ നിയമത്തെയും ഏലിയാവ് പ്രവാചകന്മാരെയാണ് കാണിക്കുന്നത് യേശുവിന്റെ കൂടെ അവരുടെ സാന്നിധ്യം നിയമത്തെയും പ്രവാചകന്മാരെയും ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുന്നതെയാണ് സൂചിപ്പിക്കുന്നത് മോശയുടെയും ഏലിയാവിൻ്റെയും പ്രത്യക്ഷതയ്ക്ക് ആഴമായ പല അർത്ഥങ്ങളുണ്ട് നിയമങ്ങളെ കൊടുത്തവനാണ് ഈ മോശ ന്യായ പ്രമാണത്തിന്റെ സമ്പൂർണതയാണ് കാണിക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളാണ് ഏലിയാവ് അത് പ്രവാചക പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത് അവർ ഒരുമിച്ച് തിരുവഴുത്തികൾ നിറവേറുന്നതിൽ യേശുവിന്റെ പങ്കിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ രംഗം കണ്ട് ഞെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പത്രോസ് യേശുവിനും മോശയ്ക്കും ഏലിയാവിനു വേണ്ടി മൂന്ന് കൂടാരം അവിടെ അടിക്കട്ടെ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വലിയ മേഘം അവരെ പൊതിഞ്ഞു മേഘത്തിൽ നിന്നുള്ള ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു ഇവൻ എന്റെ പ്രിയ മകൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവികുടിപ്പിൻ ഈ ദിവ്യ ശബ്ദം യേശുവിൻറെ വ്യക്തിത്വത്തെയും ആ മഹത്വമുള്ള ദൗത്യത്തെയും വീണ്ടും സ്ഥിരീകരിക്കുന്നു അവൻ പ്രത്യേക മകനാണെന്ന് എടുത്തു പറയുകയാണ് ചെയ്യുന്നത് അവിടെ ആ ശബ്ദം കേട്ടിട്ട് ഭയന്ന് ശിഷ്യന്മാർ കവിണ് വീണു ശിഷ്യന്മാരെ തൊട്ട് ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞു അവർ തലപ്പൊക്കി നോക്കിയപ്പോൾ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ യേശു കേവലം എല്ലാവരെയും പോലെ ഒരാളല്ല മറിച്ച് എല്ലാവരെക്കാളും വലിയവനാണെന്നും ഈ നിമിഷം എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ നേതാക്കന്മാരെക്കാളും വലിയവനാണെന്ന് എടുത്തു കാണിക്കുന്നു അവർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് താൻ ഉയർത്തെഴുന്നേൽക്കും വരെ ഈ കണ്ട ദർശനം രഹസ്യമായി സൂക്ഷിക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു തന്റെ ദൗത്യത്തെയും സമയത്തെയും കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനാണ് ഈ കാര്യം രഹസ്യമായി വയ്ക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് യേശുവിന് അറിയായിരുന്നു ജനക്കൂട്ടം അവനെക്കുറിച്ച് കേട്ടാൽ അതിന്റെ പിന്നിലെ യഥാർത്ഥർത്ഥം അതായത് യേശുവിന്റെ ദൗത്യവും നിത്യമായ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേറ്റ രാജാവായി വരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവർ അതിനെ തെറ്റിദ്ധരിച്ച് ഉടൻ തന്നെ അവിടുത്തെ രാജാവാക്കും അതുകൊണ്ട് ആരും ആരോടും പറയരുത് എന്ന് കർഷണം പറഞ്ഞു മോശയെയും ഏലിയാവിനെയും കണ്ടപ്പോ ഏലിയാവ് മടങ്ങി വരുമെന്ന പ്രവചനം എപ്പോ സംഭവിക്കുമെന്ന് ചോദിക്കാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചു അതിന് യേശു ഏലിയാവ് നേരത്തെ തന്നെ യോഹനാൻ സ്നാപകന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് യേശുവിനെ പോലെ അവനെയും മനസ്സിലാക്കാതെ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവനോട് ചെയ്തു എന്ന് പറഞ്ഞു ഈ വിശദീകരണം യേശുവിന്റെ ദൗത്യത്തിലെ പ്രവചനങ്ങളെയും അവയുടെ നിവൃത്തിയെയും കാണിക്കുന്നു മോശയെയും ഏലിയാവിന്റെയും സാന്നിധ്യം ഒന്നിലധികം കാര്യങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് യഹൂദ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് മോശ ദൈവജനത്തിന് കൊടുത്ത നിയമത്തെ അത് കാണിക്കുന്നു അസാധാരണമായ ജീവിതവും നല്ല രീതിയിൽ ജനത്തെ കൊണ്ടുവന്നിട്ടും മോശയുടെ അനുസരണക്കേട് കാരണം വാദിതദേശത്ത് കയറിയില്ല ശക്തനായ പ്രവാചക ശുശ്രൂഷയ്ക്ക് പേര് കേട്ടയാളാണ് ഏലിയാവ് ഒരിക്കലും മരണം അനുഭവിച്ചിട്ടില്ല ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പ്രവാചക പാരമ്പര്യത്തെ കാണിക്കും മോശയുടെ ജീവിതം ദൈവത്തിന്റെ ഇടപെടലുകളും നേതൃത്വ രീതിയിലുള്ള പ്രശ്നങ്ങളും നിറഞ്ഞതാണ് അവൻ ഇസ്രായേലിയരെ ഈജിപ്ഷ്യൻ അടിമത്യത്തിൽ നിന്ന് പുറത്തു പുറത്തുകൊണ്ടുവന്ന് സീനായ് പർവ്വതത്തിൽ ദൈവിക കൽപ്പന വാങ്ങി മരുഭൂമിയിലൂടെ ജനങ്ങളെ കൊണ്ടുപോയി ദൈവവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും മോശ ചില സമയങ്ങളിൽ സംശയിക്കുകയും ചിലത് അനുസരിക്കാതെയും ഇറന്നതുകൊണ്ട് വാഗ്ദത്ത ദേശത്ത് ചെന്നെത്താൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും മോശ യഹൂദ ചരിത്രത്തിലും വിശ്വാസത്തിലും ഒരു പ്രധാന വ്യക്തിയായി മാറി ദൈവത്തിന്റെ നിയമം ജനത്തിന് കൊടുക്കുവാനും വാഗ്ദത്തെ ദേശത്തിന് അടുത്തുവരെ ജനത്തെ എത്തിച്ചതിനും അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല ഏലിയവിന്റെ ശുശ്രൂഷ പ്രവചനത്തിലും വിഗ്രഹാരാധന ഇല്ലാതാക്കുന്നതിലും ശക്തമായ പ്രവർത്തനത്താൽ അടയാളപ്പെടുത്തി അദ്ദേഹം കർമ്മിൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ ദൈവത്തിന്റെ ശക്തിയെ കാണിച്ചു കൊടുത്തു തകർക്കാൻ പറ്റാത്ത വിശ്വാസത്തിനും അത്ഭുത പ്രവൃത്തികൾക്കും പേര് കേട്ടയാളാണ് ഏലിയാവ് ദൈവത്തോടുള്ള വിശ്വാസം ഏലിയാവിനെ യഹൂദ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാക്കി മാറ്റി ഏലിയാവിന്റെ ജീവിതത്തിലും ആഴത്തിലുള്ള മുറിവുകളൂടെ കടന്നുപോയ സമയമുണ്ട് കർമ്മിൽ പർവ്വതത്തിലെ വിജയത്തിന് ശേഷം ഇസബേൽ റാജ്ഞി കൊല്ലാൻ ശ്രമിച്ചു അവൻ ഓടിപ്പോയി ഒറ്റപ്പെട്ടു നിരാശയിലായി മരുഭൂമിയിൽ അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ലക്ഷ്യബോധം പുതുക്കി അവസാനം ചുഴലിക്കാറ്റിൽ ഏലിയാവ് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു രൂപാന്തരം ദൈവശാസ്ത്രപരമായി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് യേശുവിനെ നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായിട്ടാണ് കാണിക്കുന്നത് ഇത് യേശുവിന്റെ രണ്ടാം വരവിന്റെയും അവന്റെ രാജ്യത്തിന്റെ സ്ഥാപനത്തിന്റെയും ഒരു ചിത്രം കാണിക്കുന്നു ഈ സംഭവം ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു മാത്രമല്ല ഇത് യേശുവിന്റെ ദൈവിക സ്വഭാവത്തിന്റെയും ദൈവിക ദൗത്യത്തിന്റെയും ഒരു സാക്ഷ്യപത്രമായി മാറി മോശയും ഏലിയാവും അവിടെ വന്നതുകൊണ്ട് യേശുവാണ് വീണ്ടെടുപ്പ് ചരിത്രത്തിന്റെ അവസാന കണ്ണി എന്ന് കാണിക്കുന്നു രൂപാന്തരം യേശുവിന്റെ ഭാവി മഹത്വത്തെ മുൻകൂട്ടി കാണിക്കുന്നു യേശുവിന്റെ രൂപത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും മഹത്തീകരിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് കാണിക്കുന്നത് യേശു തന്റെ രാജ്യം സ്ഥാപിക്കാൻ തിരിച്ചുവരുമ്പോൾ തന്റെ ദൈവിക സ്വഭാവത്തിന്റെ ആത്യന്തികമായ വെളിപ്പാടിന്റെ നിഴലാണ് അത് കാണിക്കുന്നത് യേശു പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിയാകുമെന്നും അവന്റെ രാജ്യം ശക്തിയിലും മഹത്വത്തിലും വരുമെന്ന് ഈ സംഭവം വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നു മാത്രമല്ല മേഘത്തിൽ നിന്നുള്ള ആ ദിവ്യ ശബ്ദം യേശുവിന്റെ വ്യക്തിത്വത്തെ ഉറപ്പിക്കുന്നു പിതാവായ ദൈവം പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രനാണ് അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക യേശുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നു ഈ ദൈവിക അംഗീകാരം യേശുവും പിതാവുമായുള്ള അതുല്യ ബന്ധത്തെയും ദൈവപുത്രൻ എന്ന നിലയിൽ അവന്റെ അധികാരത്തെയും എടുത്തു കാണിക്കുന്നു യേശു പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഇത് ഊന്നി പറയുന്നു രൂപാന്തരപ്പെട്ടതിനെ കുറിച്ച് ശിഷ്യന്മാരുടെ പ്രതികരണം അവിടെ സംഭവിച്ച വിസ്മയിപ്പിക്കുന്ന സ്വഭാവത്തെ കാണിക്കുന്നു ദൈവിക വെളിപ്പാടിനാൽ എന്ത് ചെയ്യണമെന്നറിയാത്തവർ ഭയം കൊണ്ട് കവിണ്ണു വീണു യേശു അവരെ തൊട്ട് ഉറപ്പ് കൊടുത്തു എഴുന്നേൽക്ക് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു യേശുവിനെ അനുഗമിക്കുന്നവരെ അവൻ കരുതുന്നു എന്നുള്ളതാണ് ഈ രൂപാന്തരം യേശുവിന്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ച് ശിഷ്യന്മാർക്ക് വ്യക്തത കൊടുത്തു യേശു വെറുമൊരു വചനം പഠിപ്പിക്കുന്നവനോ പ്രവാചകനോ അല്ല ദൈവിക അധികാരവും മഹത്വമുള്ള ദൈവപുത്രനാണെന്ന് ഇത് സ്ഥിതികരിക്കുന്നു അവനെ കേൾക്കുക എന്ന ദൈവശബ്ദം ശബ്ദം ഊന്നി പറയുന്നത് വിശ്വാസത്തോടെ പ്രതികരിക്കാനും അനുസരിക്കാനും വേണ്ടിയാണ് അത് ശിഷ്യന്മാർക്ക് ആഴമായ ഒരു തിരിച്ചറിവായിരുന്നു അതുപോലെ യേശു ക്രിസ്തു അവർ ദീർഘകാലമായി കാത്തിരുന്ന രക്ഷകരാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു മോശ ഏലിയ യേശു പിന്നെ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരുടെയും ഈ അസാധാരണമായ കണ്ടുമുട്ടൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും യേശുവിലൂടെയുള്ള ഐക്യതയെ കാണിക്കുന്നു അവന്റെ സാന്നിധ്യത്തിൽ ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള എല്ലാ വേർതിരിവുകളും ഒത്തുചേരുന്നു കൂടാതെ എല്ലാ സൃഷ്ടികളും പരമാധികാരിയായ ഭരണാധികാരി എന്ന നിലയിൽ അവന്റെ ദൈവിക അധികാരത്തെ അംഗീകരിക്കുന്നു യേശുവിന്റെ ഈ രൂപാന്തരം വരാൻ പോകുന്ന രാജ്യത്തെയും പൂർണതയുമാണ് കാണിക്കുന്നത് ഇത് കുറച്ചു മുന്നേ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് പൂർത്തീകരിക്കേണ്ടതിനാണ് അത് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ എന്ന് മത്തായി പതിനാറിന്റെ ഇരുപത്തിയെട്ട് പറയുന്നു ഈ മലയിൽ സംഭവിച്ച ഈ രൂപാന്തരം ഓർമ്മിപ്പിക്കുന്നത് ദൈവ വാഗ്ദാനങ്ങളും ഭാവിയിലെ യേശുവുമായുള്ള വിശ്വാസികളുടെ പ്രത്യാശയുമാണ് കാണിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രത്യാശിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ